ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ തന്നെ ഇടയനായി ജീവിക്കുന്ന, യഹോവയിൽ ആശ്രയിക്കുന്ന, ആ നല്ലിടയനായ യേശുവിനെ പിൻപറ്റുന്ന ഒരു ദൈവത്തിനെ ഒരു മുട്ടും വരാതെ അത്ഭുതകരമായി അവിടുന്ന് അവരെ നടത്താൻ യേശു തമ്പുരാൻ മതിയായവനാണ്. ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ബിഷപ്പ് മാത്യുസ് മാർ കുറിലോസ് മെത്രാപ്പൊലിത്ത നമ്മോടൊപ്പമുണ്ട്. സ്വർഗീയ അഗ്നി ശുശ്രൂഷയിലൂടെ ലോകമെങ്ങും ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ സുവിശേഷത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന ബിഷപ്പിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. ദയറാ ജീവിതം ഒരു പ്രത്യേക അനുഭവമാണല്ലോ. ദയറാ ജീവിതത്തിന് അപൂർവമായി മാത്രമേ ആളുകൾ തയ്യാറാവത്തുള്ളൂ. സ്വർഗരാജ്യ നിമിത്തം എന്നൊക്കെ തിരുവെഴുത്തിൽ വായിക്കുന്നതുപോലെ, എന്തുകൊണ്ടാണ് ദയറാ ജീവിതത്തിന് അങ്ങ് തയ്യാറായത്? എൻ്റെ വളരെ ചെറുപ്പകാലത്ത് എൻ്റെ മാതാവ് ഞാൻ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു, എൻ്റെ ഒരു മൂത്ത സഹോദരൻ 13-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. അതുകൊണ്ട് ആ സമയത്താണ് എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയത്. അതുകൊണ്ട് ആ സഹോദരനെ ഒരു ദയറാ പട്ടക്കാരനാക്കി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്ത് ആ സഹോദരൻ മരിച്ചുപോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദയറാ പട്ടക്കാരനാകണം എന്ന് അമ്മയുടെ ആഗ്രഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ആ സമയത്ത് അതിനെതിരായിരുന്നു. അപ്പോൾ ഞാൻ പറയും, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് ദയറാ പട്ടക്കാരനാകാൻ സാധിക്കത്തില്ല എന്ന് പറയുമായിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ആരും നിർബന്ധിക്കാതെ, ആരുടെയും സമ്മർദ്ദങ്ങളില്ലാതെ ദൈവത്തിങ്കിലേക്ക് നോക്കി ആ ഒരു മാർഗം തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ഒരുപക്ഷേ ഒരു കാലത്ത്, ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യൗവനത്തിൻ്റെ ആ സമയത്ത് ഒരുപക്ഷേ ഇത് വേണ്ടായിരുന്നു എന്ന് ചില അവസരങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് ദൈവത്തിങ്കിലേക്ക് ആ പരിശുദ്ധാത്മാവിലൂടെ അടുക്കാൻ സാധിച്ചപ്പോൾ, ദൈവം യഥാർത്ഥമായി വിളിച്ചു എന്നുള്ള ആ വിളിയുടെ ബോധ്യം വന്നപ്പോൾ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ദയറാ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇത്ര വലിയ ഒരു കൃപ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ലോകത്തെയും ലോക സുഖങ്ങളെയും ഒക്കെ ചവർന്ന് ഇന്ന് ഞാൻ എണ്ണുന്നു. പണ്ടൊരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ലോകപരമായി എല്ലാം നേടണം, ലോകത്തിൻ്റെ നേട്ടങ്ങളെല്ലാം ഉണ്ടാകണം എന്ന് ചിന്തിച്ച ഒരു അവസരം ഉണ്ടായിരുന്നു. അന്നെല്ലാം തകർച്ചകൾക്ക് പിന്നാലെ തകർച്ചകൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു തകർച്ചകളോട് വന്നതുകൊണ്ടാണ് ഇത്ര വലിയ ദൈവത്തിൻ്റെ സ്നേഹം അറിയാനും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു ജീവിതം അറിയാനും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഭവേദ്യമാക്കാൻ തക്കവണ്ണം ദൈവം എന്നിലൂടെ ഇടയാക്കിയത്. ഈ പള്ളിയിലെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ശുശ്രൂഷയ്ക്കിടയിൽ ഇങ്ങനൊരു പാട്ട് പാടാറുണ്ടല്ലോ, ലോകം ദാത സഹോദരർ ജാതിയതും തറവാടും അകയുപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ച. അപ്പോൾ വാസ്തവത്തിൽ യേശുവിനായി മരണം സ്നേഹിച്ച ആണോ ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്? പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എങ്ങനെയാണ് അങ്ങ് പ്രവേശിച്ചത്? പൗരോഹിത്യ ശുശ്രൂഷയിൽ അന്ന് യഥാർത്ഥത്തിൽ ചെറുപ്പം മുതലേ ഇതിനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ദൈവം ആ സാഹചര്യത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തു വരാൻ നമ്മൾ പലപ്പോഴും മടി കാണിച്ചാലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം ആ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് എത്തുകയാണ് ചെയ്തത്. ഈ സ്വർഗീയ അഗ്നി ശുശ്രൂഷ എന്നാണല്ലോ അങ്ങ് നടത്തുന്ന ആത്മീയ ശുശ്രൂഷയ്ക്ക് നൽകുന്ന പേര്. ഞാൻ തിരുവല്ലയിലൂടെയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ വലിയ പോസ്റ്ററുകളും ബാനറുകളും സ്വർഗീയ അഗ്നി ശുശ്രൂഷയെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ശുശ്രൂഷ തുടങ്ങാനുണ്ടായ ദൈവ നിയോഗം എന്തായിരുന്നു? ഈ ശുശ്രൂഷ ഒരു വൈദികനെന്ന നിലയിൽ കൂദാശകൾ അർപ്പിച്ചാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ എനിക്കും ഒരു സ്വർഗരാജ്യം ലഭിക്കുമെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് കൂതാശകൾ അർപ്പിക്കുക, അതിനനുസൃതമായി മുന്നോട്ട് പോകുക. അങ്ങനെ കാലം തള്ളി നീക്കുന്ന അനുഭവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ തക്കവണ്ണം ചില കഷ്ടതകളുടെ പാതയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. ഇന്നും ഞാൻ ആ കടന്നുപോയ കഷ്ടതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര വെല്ലുവിളിയാത്. പക്ഷേ വേദവസം പഠിപ്പിക്കുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് നാം. അതുകൊണ്ട് ആ പഴയതെല്ലാം കഴിഞ്ഞുപോയി. പിന്നെ ആ പഴയതിലേക്ക് ഓർക്കേണ്ട കാര്യമില്ല. ആ പഴയതൊന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അതൊരു പ്രശ്നമല്ല. യേശുവിനെ അനുഗമിക്കുന്നവർക്ക്, യേശുവിലൂടെ ജീവിതം നയിക്കുന്നവർക്ക് ആ പഴയ ജീവിതത്തിൻ്റെ, ഇപ്പോൾ എൻ്റെ പഴയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് നോക്കിയാൽ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ ഇപ്പോഴെന്നെ കൊണ്ടുവന്ന് എത്തിച്ച ആ മാർഗം, ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്ന ആ സ്വർഗീയഗ്നി ശുശ്രൂഷ എന്ന് പറയുന്ന വലിയ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്ന ആ ശുശ്രൂഷയിലേക്ക് കടന്ന് കാൽവെക്കാൻ എനിക്ക് കഴിഞ്ഞ, അല്ലെ, പരിശുദ്ധാത്മാവ് എന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ കഷ്ടതയിലൂടെയാണ്. അതുകൊണ്ട് യോബിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ ആ കഷ്ടത വന്നത് നന്നായി എന്ന് പറയുന്ന ഒരനുഭവമാണ് ഇപ്പോൾ എനിക്കുള്ളത്. കഷ്ടത വന്നില്ലെങ്കിൽ ഞാനൊരു സാധാരണ വൈദികനായിട്ട് നല്ല വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് നല്ല വാഹനത്തിലൊക്കെ സഞ്ചരിച്ച് ലോകസുഖങ്ങളൊക്കെ കിട്ടും, ഒരുപക്ഷെ പണം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഈ ലോകത്തിന് വേണ്ട അനുരൂപമായ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ ഇന്ന് ഒന്നുമില്ലെങ്കിലും ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്ന ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഞാൻ ഒന്നിനും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താകണം, എങ്ങനെ വേണം, നാളെ അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങളുണ്ട്, അതിനുവേണ്ടി കർത്താവ് അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ വഴി തുറക്കണേ എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് കൊണ്ട് എന്നെ എങ്ങനെ നടത്തണമെന്നുള്ളത് അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ്. ഞാൻ ഈ ഒരു മെത്രാപ്പൊലീത്ത ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല, ഞാനും വിചാരിച്ചില്ല. എൻ്റെ മുമ്പിൽ വഴി അടച്ചടച്ച് പോയ ഒരുപാട് ശത്രുക്കളെപ്പോലെ എന്നോട് പെരുമാറിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, എല്ലാം അസ്തമിച്ചു, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിശ്വസിച്ചിടത്തു നിന്നാണ്. സത്യം പറഞ്ഞാൽ ആ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ അറിയുന്ന ചില വ്യക്തികൾ ഈ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എന്നെ കാണുകയും സംസാരിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത അവസരങ്ങൾ, അത് ഇന്ന സഭയിൽ നിന്ന് ഞാൻ പറയുന്നില്ല, അതിൽ ഞാൻ എല്ലാ സഭയിലെ വ്യക്തികളെയും സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ചില ആളുകൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് നേരിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞു. അതൊരു ഒരു വ്യക്തി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, 7 ദിവസത്തിനുള്ളിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് അച്ഛനെത്തും, അന്ന് ഞാൻ അച്ഛനാ, എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലും അറിയാൻ ചോദിച്ച പോലെ ഇതെങ്ങനെ സംഭവിക്കും, എല്ലാം എഴുതി തള്ളിയ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എങ്ങനെ വരുമെന്ന് ഞാനത് കേട്ട് ചിരിച്ചു. അതുപോലെ തന്നെ വേറെ 2 വ്യക്തികൾ എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പതിവായിട്ട് കടന്നു വരുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാനുണ്ടവിടെ, അദ്ദേഹം എന്നെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ വെളിയിലോട്ടൊന്ന് വരാമോ, ഞാൻ കടന്നു ചെന്നു. ഞാനൊത്തിരി ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, സുവിശേഷം അദ്ദേഹം പറയാനായിട്ട് എൻ്റെ അയൽ വീട്ടിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹത്തെ മദ്യപിച്ച് ഒരു മനുഷ്യൻ മർദ്ദിക്കാനായിട്ട് ചെന്നപ്പം ഞാൻ അചെന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. അതുകൊണ്ട് എന്നെക്കുറിച്ച് അദ്ദേഹത്തെ എന്നെ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കാണുന്നത് അച്ഛനൊരു തിരുമേനിയായിട്ട് നിൽക്കുന്നത്. അന്നേരവും ഞാൻ ചിരിച്ചു. അതുപോലെ വേറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പോഴൊന്നും ഇങ്ങനൊരു സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല, എന്നെ അറിയാവുന്നവർക്കുമില്ല. ഈ മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എഴുതി തള്ളിയിരുന്ന സ്ഥാനത്ത് ഒരു ദിവസം, ഈ 7 ദിവസത്തെ അവധി പറഞ്ഞ് 5-ാമത്തെ ദിവസം ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നു. ഒരുപക്ഷേ ഇന്ന് നമ്മുടെ സഭാസമൂഹത്തിൽ കാണുന്ന മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ, വോട്ട് പിടിക്കാതെ, പണം ചിലവാക്കാതെ, അതിനേക്കാൾ ഉപരി ഞാൻ ഈ സ്ഥാനത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പേഴ്സിൽ 500 രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ 500 രൂപ കൊണ്ട് ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു സ്ഥാനത്തേക്ക് ചെല്ലാൻ കഴിയുമോ? ഇല്ല, എങ്ങനെ കഴിയും? പക്ഷേ ആ സമയമായപ്പോൾ ദൈവം അതിനുള്ള സകല വഴികളും തുറന്നു. ഇന്നും അന്ന് തൊട്ട് ഇന്ന് വരെയും പണത്തെ ഇന്ന് ഞാൻ ആശ്രയിക്കുന്നില്ല. പണം അതല്ല എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സ്വർഗീയഗ്നി ശുശ്രൂഷയെ കർത്താവ് ഇന്ന് മാനിക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ, പണ്ട് ഒരുപക്ഷെ ഞാൻ രോഗികൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളെയും ദൈവം കേട്ട് അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. ദൈവത്തിൻ്റെ ശക്തി അവിടെയൊക്കെയും വെളിപ്പെട്ടു. ക്യാൻസർ ബാധിച്ചവർ അവരുടെ ക്യാൻസർ മാറി. അനേക രോഗങ്ങളിൽ നിന്ന് ദൈവം അവർക്കൊക്കെയും വിടുതൽ കൊടുത്തു. അങ്ങനെ ആ ഒരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം ഈ ശുശ്രൂഷയെ ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഞാൻ പോലും അതിശയിക്കുന്ന രീതിയിലാണ് സ്വർഗീയഗ്നി ശുശ്രൂഷയുടെ ലെവൽ. വേദവസ്തു അങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ നിന്നെ പലർക്കും ഒരത്ഭുതമാക്കിയിരിക്കുന്നു. ബൈബിളിൽ വേറൊരു ഭാഗത്തെ കഷ്ടതയെപ്പറ്റി പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉൽപ്പാദിപ്പിക്കുന്നു, ഉളവാക്കുന്നു. അപ്പോൾ കഷ്ടതയാകുന്ന ഫാക്ടറിക്കകത്തുകൂടെ കടന്നുപോയ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി. ഇയ്യോബിൻ്റെ കഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ചരിത്ര ചലനങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ഈ കഷ്ടത ജീവിതത്തിൽ നേരിട്ടപ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ്, ആത്മീയമായ മുന്നേറ്റങ്ങളാണ് ജീവിതത്തിലുണ്ടായത്? ഇയ്യോബിൻ്റെ ജീവിതത്തിലെ അനുഭവം തന്നെ എടുത്തു പറഞ്ഞാൽ, ഇയ്യോബ് തൻ്റെ ജീവിതത്തെ ഇത്രയും കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ പോയിട്ടും ഇയ്യോബ് തൻ്റെ ജീവിതത്തെ ഒരു വൃക്ഷമായിട്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഇയ്യോബ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, വൃക്ഷമായാൽ വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിക്കിളിർക്കുമെന്ന്. എത്ര ആഴത്തിലുള്ള മുറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, ആരെല്ലാം ഏതെല്ലാം മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചാലും, ആ മുറിവുകളെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ കഷ്ടതയിലൂടെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കടന്നു വന്ന കഷ്ടതകൾ, നിന്ദകൾ, ഭാരങ്ങളെല്ലാം ഇന്ന് വലിയ സുഗന്ധം പോലെ അത്ഭുതത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷയായി സ്വർഗീയഗ്നി ശുശ്രൂഷയെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുക. അതുകൊണ്ട് ആ കഷ്ടത എനിക്ക് ഈ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ്റെ വെല്ലുവിളി, അവൻ്റെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, ഭാരങ്ങൾ, കഷ്ടതകളൊക്കെ അത് കടന്നു വരുമ്പോൾ മനുഷ്യൻ തളർന്നു പോകും. പിന്നീട് അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടും, അവൻ്റെ പ്രാർത്ഥന അവൻ വെട്ടിച്ചുരുക്കും. പിന്നീട് ഈ ദൈവത്തെ അറിയാനോ അന്വേഷിക്കാനോ, അല്ലെങ്കിൽ പിന്നെ എങ്ങും നിലനിൽപ്പില്ലാത്ത അവസരത്തിലാണ് പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് അവിടെ ദൈവത്തെ തള്ളി പറയുന്ന ഒരു സ്റ്റേജുണ്ട്. പിന്നെ ആശുപത്രിയിലെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ചില ഡോക്ടർമാർ പറയുമല്ലോ, ഇനിയിപ്പം ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനിയിപ്പം ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നല്ലവണ്ണം പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന സ്റ്റേജിലാണ് മനുഷ്യർ പലരും ദൈവത്തെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ആ കഷ്ടതയുടെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇയ്യോബിൻ്റെ ജീവിതത്തിലെ പോലെ തന്നെ കഷ്ടതകൾ കടന്നു വന്നപ്പോൾ ഞാൻ ഈ ദൈവത്തെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ദൈവം എന്നെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. ഇന്ന് ആ കഷ്ടതകളുടെ നടുവിലും ദൈവത്തെ വിടാതെ, ആരും അറിയാതെ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് മുട്ടിന്മേലിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാനും ഇന്ന് ഞാൻ അതിശയിക്കാറുണ്ട്. ഇന്ന് കഴിഞ്ഞ അന്ന് ആ സമയങ്ങളിലൊക്കെ ഉപവാസത്തിൻ്റെ ഒരുപാട് അവസരങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ ഉപവാസം എടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്ന ഒരു മനസ്സ് രൂപാന്തരപ്പെടുത്തി എടുത്തത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കഷ്ടത ഒരിക്കലും ദൈവം തള്ളിക്കളഞ്ഞ ഒരനുഭവമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് കഷ്ടത വരുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്. പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധം എന്നാണ് സ്ലീഹ നമ്മോട് സാക്ഷിക്കുന്നത്. തീർച്ചയായും പ്രാർത്ഥനാ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ബിഷപ്പിനെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലഞ്ചേരി പിതാവിൻ്റെ വാക്കുകളോട് എന്താണ് പറയാനുള്ളത്? വെടിക്കെട്ടും ഈ ആർഭാടങ്ങളും ഒക്കെ നമ്മളെ ഈ പെരുന്നാൾ സംബന്ധിച്ചൊക്കെയുള്ള ആർഭാടങ്ങളൊക്കെ ഉപേക്ഷിച്ച് അത് സാധുക്കൾക്ക്, അത്തരം സാധുക്കളായ ആളുകൾ ധാരാളം ഇടവകളിലും ദേശത്തുമൊക്കെ, പാവപ്പെട്ട ആളുകൾ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് കെട്ടിച്ചു വിടാത്തവർ, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ട് വന്ന്, ഒരു നേരത്തെ ആഹാരത്തിന് പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ വെടിമരുന്നും പടക്കവും ഒക്കെ ആർഭാടങ്ങൾ കാണിച്ച് പണം ദൂർത്തടിക്കുന്ന ആ സ്ഥിതി മാറി ഒരു നവീകരണം, ഒരു മാറ്റം സഭകളിൽ ഉണ്ടാകണമെന്ന് ആലഞ്ചേരി പിതാവ് പറയുകയുണ്ടായി. അപ്പോൾ ഈ ആലഞ്ചേരി പിതാവിൻ്റെ അഭിപ്രായത്തോടുള്ള പിതാവിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? സത്യത്തിലത് 100% ഇപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇത് വളരെയധികം താമസിച്ചു പോയി.
ഇപ്പോൾ സഭ ഏറ്റവും എളുപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഇതെല്ലാം നിർത്തിയിട്ട് എത്രയോ പേര് ഇന്നും പല സഭകളിലും കണ്ടുവരുന്ന ഒരു ദുരവസ്ഥയെന്ന് പറയുന്നത്, ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിൽ പേര് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം വിനിയോഗിക്കും, ആരെയെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പത്രത്തിൽ പടം വരണം, അങ്ങനെയുള്ളൊരു സഹായമാണ്. പക്ഷേ യേശുക്രിസ്തു ആഗ്രഹിച്ച ഇതൊന്നും അല്ലല്ലോ. അവിടെ സ്വന്തം സഭയിലുള്ളവരെ മാത്രം സഹായിക്കാനല്ല, അല്ലെങ്കിൽ പേപ്പറിൽ വരുന്നവരെ മാത്രം സഹായിക്കാനല്ല, അർഹിക്കുന്ന എല്ലാ മനുഷ്യരെയും സകല മനുഷ്യവർഗത്തെയും രക്ഷിക്കാൻ കർത്താവ് വന്നെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കും സഭയെ നയിക്കുന്നവർക്കും എല്ലാം ഇത് ആദ്യം ബോധ്യമാകണം. എന്നാലേ ഇത് വിശ്വാസികൾക്ക് ബോധ്യം വരത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വളരെ അർത്ഥവത്തായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെപ്പോലെ എല്ലാ ബിഷപ്പുമാരും എല്ലാ വൈദികരും എല്ലാ പാസ്റ്റർമാരും ദൈവവേല ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകന്മാരും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വർഗീയ അഗ്നി ശുശ്രൂഷയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ടെലിവിഷനിലൂടെയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ആ ശുശ്രൂഷയിൽ നടന്ന മറക്കാനാവാത്ത ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു എന്ന് പറയാമോ? ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അത്ഭുതമെന്ന് പറഞ്ഞാൽ, ഒരു ശുശ്രൂഷ ഏകദേശം 5-6 മണിക്കൂർ 8 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയായത്. ഓരോ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് വരുന്ന ആ സമയം മുതൽ ആ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ശുശ്രൂഷയുടെ ആദ്യം നമ്മളൊരു ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുന്നു, ആദ്യം നമ്മളെ കാണാനായിട്ട് വരുന്നു. ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയുടെ മനസ്സിലിരിക്കുന്ന ഭാരങ്ങൾ, അവരുടെ വേദനകൾ, രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതെല്ലാം വ്യക്തിപരമായി നമ്മളല്ല കേൾക്കുന്നത്. ഈ സ്വർഗീയഗ്നി ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നൊരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇതിനെയെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ വിശ്വസിക്കുന്നത് അവരവരുടെ ആ വ്യക്തിപരമായ ആവശ്യങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. വചന ശുശ്രൂഷയിലൂടെ, ആരാധനയിലൂടെ, വിടുതൽ പ്രാർത്ഥനയിലൂടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വ്യാപരിക്കുന്ന ശുശ്രൂഷയായത്. ഓരോ ശുശ്രൂഷകളും ഒരു ഞാൻ കണ്ട് മനസ്സിലാക്കുന്നത്, ഞാൻ പോലും അതിശയപ്പെടാറുണ്ട് ഇപ്പോഴും. ഒരു 5 വയസ്സുള്ള സംസാരിക്കാൻ അറിയാവുന്ന ഒരു കുഞ്ഞു തൊട്ട് പ്രായമായവർ വരെ അവരെ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുന്ന ബോധ്യം, അവരിലേക്ക് കടന്നു വരുന്ന ദൈവശക്തി, അത് എത്ര വലുതാണെന്നുള്ളത് അവർ തന്നെ അവരുടെ അനുഭവ സാക്ഷ്യത്തോടെ പറയുകയാണ്. കുറേ മാസങ്ങൾക്ക് മുൻപ് ദുബൈയിൽ നിന്ന് ഒരു വ്യക്തി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബ്ലഡ് ക്യാൻസർ ബാധിച്ചു എന്ന് പറയുമ്പോൾ മരണം ഏറ്റവും ആസന്നമായി എന്ന് അറിയുന്ന ഒരവസരമാണ്. ഏറ്റവും ഭയത്തോടും വേദനയോടും കൂടെ നിലവിളിച്ചുകൊണ്ട് ഒരു ഫോൺ സന്ദേശം എനിക്ക് വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്ലഡ് ക്യാൻസറാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിൽ നാട്ടിൽ വരും, അന്നേരം തിരുമേനി കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഫോണിലൂടെ ശക്തമായി പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ്റെ വേദനയെ സ്വർഗം കണ്ടു. ആ മനുഷ്യൻ നാട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ വന്നു. വന്ന് എൻ്റെ അടുത്ത് വന്ന് കരം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. വലിയൊരു ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഒരു ആത്മീക വ്യക്തിയെ കാണുമ്പോൾ തന്നെ അതിൻ്റെ പാരലായി അതിൻ്റെ മറുവശത്ത് ചികിത്സ തേടിക്കൊണ്ടാണ് വരുന്നത്. എന്തായാലും വലിയൊര് ആ ചികിത്സയ്ക്കായിട്ട് കടന്നു ചെന്നപ്പോൾ അവിടെ യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ ആദ്യം 225,000 അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട്. പക്ഷേ പ്രാർത്ഥനയിലൂടെ 3,500 യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയി. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു വൈദ്യുതി പ്രവാഹം പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം, ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ അത് അനുഭവപ്പെട്ടു. ഇത് ഒരു സംഭവം അങ്ങനെ മാത്രം പറയാനായിട്ട് സാധിക്കത്തില്ല. ഓരോ ശുശ്രൂഷകളിലും 100 കണക്കിന് ആളുകൾക്ക് അനുഭവപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ സത്യം പറഞ്ഞാൽ ഈ ശുശ്രൂഷിക്കുന്ന എനിക്ക് പോലും ഇന്ന് ഒരു അതിശയമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പ്രവൃത്തി, കൊച്ചു കുഞ്ഞുങ്ങൾ, 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പറയുന്നു, ഞങ്ങളുടെ തലയിൽ ദാ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ വെളിച്ചമായി പ്രാവ് പറക്കുന്നു. വലിയ സൂര്യനേക്കാൾ വലിയ വെളിച്ചം
കടന്നു വരുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷ ലൈവായിട്ട് എല്ലാ ശുശ്രൂഷകളും ലൈവായിട്ട് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആദ്യയോടെ എന്താ കാണുന്നത്, അനുഭവപ്പെടുന്നത്, ജനങ്ങളെന്താ, ജനങ്ങളുടെ ബോധ്യം, അവരെ അനുഭവിക്കുന്ന എന്താണ്, പരിശുദ്ധാത്മാവിലൂടെ എന്നുള്ളത്, ദൈവം എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നേരിട്ട് കാണാൻ, അതിനകത്ത് ഒരു വളവും പുളവും ഒന്നും നടത്തേണ്ട കാര്യമല്ല, എന്താ ഈ ശുശ്രൂഷ എന്നുള്ളത് കാണാം. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വിമർശനങ്ങൾ എന്തായാലും ഒരു ശുശ്രൂഷയ്ക്ക് നേരെ വിമർശനം ഉണ്ടാവും. ഈ എതിർപ്പുകളോടുള്ള ബിഷപ്പിൻ്റെ മനോഭാവം എന്താണ്? എതിർപ്പുകൾ നേരിടുമ്പോൾ മനസ്സ് തളരാറുണ്ടോ, അതോ ഏലിയാവിനെ പോലെ മതി യഹോവേ മതി എന്നൊക്കെ പറഞ്ഞ് ചൂരച്ചേട് തണലിൽ ഇരിക്കുന്ന പ്രത്യേക അനുഭവമുണ്ടോ, അതോ ധൈര്യമായിട്ട് മുമ്പോട്ട് കുതിക്കുന്ന അനുഭവമാണോ ഉള്ളത്? അത് ഇപ്പോഴും ഈ ശുശ്രൂഷയിൽ ഇത്രയും അത്ഭുതങ്ങൾ സംഭവിക്കുന്നെങ്കിലും ഓരോ ശുശ്രൂഷയുടെയും വിജയം എന്ന് പറയുന്നത് ദൈവസേനയിൽ മുട്ടുകുത്തിയിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് ആ കണ്ണുനീരൊഴുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില ആളുകൾ വേണം. ഇതുപോലെ ചില ആളുകൾ വിമർശിക്കാനും നമ്മളെ നിന്ദിക്കാനും നമ്മളെ പരിഹസിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസേനയിൽ മുട്ടുകുത്തി കരയാനും കണ്ണുനീരൊഴുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. കാരണം ശിമയോട് ദൈവം തന്നെ കൽപ്പിച്ചെന്നല്ല ദാവീദ് പറയുന്നത്. അതെ, ഈ ശുശ്രൂഷ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാനറിയാതെ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കുടുകൂട കണ്ണുനീരൊഴുകുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു നാണക്കേടായിരുന്നു, എടാ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ. അപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, തിരുമേനി, ഈ കണ്ണുനീരിൻ്റെ അഭിഷേകമാണ് ഏറ്റവും വലിയ അഭിഷേകം എന്ന് പറയുന്നത്. ആ കണ്ണുനീരിൻ്റെ അഭിഷേകം ലഭിക്കുന്നവൻ അവൻ കൂടെ വൻകാര്യങ്ങൾ ദൈവം ചെയ്യും. അത് സത്യത്തിൽ ഇന്ന് അത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുക. ഇതുപോലെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയും, കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ഈ ശുശ്രൂഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തിരക്കുകളും ഒരുപാട് ഫോൺ കോളുകൾ, നൂറുകണക്കിന് ഫോൺ കോളുകൾ, നമ്മളെ മാത്രം വിദേശങ്ങളിൽ നോക്കി നൂറുകണക്കിന് ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്കതൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അത് എടുക്കുന്ന ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ പറയും, ഇന്ന ആൾ ഇന്ന വിഷയത്തിന് വിളിച്ചിരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയായിരിക്കും നമ്മൾ നടത്തുന്നത്, ഇന്ന വ്യക്തിയെ അവരെ വിടുവിക്കണമേ എന്നൊക്കെ പറയും. അതല്ല വിടുവിച്ചില്ലെങ്കിലും, നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും സ്വർഗീയഗ്നി ശുശ്രൂഷയിലൊക്കെ വിളിക്കുന്നത്, അല്ലാതെ തിരുമേനിയല്ല വിളിക്കുന്നത്. കാരണം ഇത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായൊരു ശുശ്രൂഷയാണെങ്കിൽ ഇതിനെ ഈ ഇവരുടെ ആവശ്യങ്ങളെ കേൾക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷയങ്ങൾക്ക് ശക്തമായി വിടുതൽ അങ്ങനെ കൊടുത്ത അനേകം അനുഭവങ്ങളുണ്ട്. ടി വി ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ പ്രാർത്ഥിച്ച തളർന്നു കിടന്ന വ്യക്തികൾ പോലും എഴുന്നേറ്റിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കുമ്പം ഈ ദൈവം ഇത്ര വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇത്ര സ്നേഹമുള്ള ഇത്ര കരുണയുള്ള ഒരു ദൈവമാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും ദൈവസന്നിധിയിൽ നേരം നമ്മൾ വലിയ ആളായെന്ന് കരുതുകയല്ല, നമ്മൾ വിനയപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ വരുന്നത് നല്ലതാണെന്നാണ് ഇപ്പോൾ എനിക്ക് ബോധ്യം. വിമർശനങ്ങൾ വരണം, ആളുകളെ നിന്ദിക്കണം, ആളുകളെ പരിഹസിക്കണം. ഓരോ ശുശ്രൂഷയിലും അങ്ങനെ കണ്ണുനീരോടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങൾ വർദ്ധിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അത് ആവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ശുശ്രൂഷ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ ആളുകൾ ബിഷപ്പിങ്ങനെ കൈ ഉയർത്തുന്ന സമയത്ത് ആളുകൾക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുമ്പോഴാണോ ആളുകൾ വീഴുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിമർശിക്കുന്ന ഒരുപാട് പേര് ഇന്നുണ്ട്, എല്ലാ സഭകളിലും ഉണ്ട്. ഒരു കാലത്ത് ബെന്നിഹിനെ പോലുള്ള ആളുകൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ വീഴുന്നതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഈ കൈവെക്കുന്ന എൻ്റെ കൈയുടെ ഈ നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. എൻ്റെ ഈ കൈ, ഞാൻ അനേക വർഷങ്ങളായിട്ട് ഈ കൈ പുറകോട്ട് വളയത്തില്ല എന്ന് പറഞ്ഞാൽ ലോകപരമായിട്ട് മെഡിക്കലി ഈ കൈക്ക് യാതൊരു പ്രയോജനമില്ലാത്തൊരു കൈയാണ്. ഈ കൈ ഞാൻ വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. ചില ആളുകൾ വിമർശിക്കുന്നവർ പറയാറുണ്ട് ക്ലോറോഫോം വെച്ച് മണപ്പിച്ചിട്ടാണ് ആളുകൾ വീഴുന്നത്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ സങ്കടപ്പെടും. പക്ഷേ ആളുകൾ തന്നെ ഇതിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ സത്യം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞ കുഞ്ഞുങ്ങൾ പോലും പറയുന്നു, ഭയങ്കരമായ അഗ്നി ചൂട് തീക്കകത്ത ഞങ്ങൾ നിൽക്കുന്നതെന്ന്. അന്നേരം ആളുകൾ പറഞ്ഞു തുടങ്ങി. ചില വ്യക്തികൾ ആത്മീയരംഗത്തുള്ളവരല്ലാതെ സാധാരണക്കാരല്ല, അവർ പറഞ്ഞു തിരുമേയുടെ കയ്യിൽ ആസിഡുണ്ട്,
അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് പൊള്ളുന്നത് എന്ന് പറഞ്ഞു. അവിടവും കഴിഞ്ഞു, അവിടം കഴിഞ്ഞ് ജനങ്ങൾ തന്നെ ഓരോ ശുശ്രൂഷയിലും അവരനുഭവപ്പെടുന്ന അത്ഭുതങ്ങൾ, അവിടെ ജാതിയില്ല, മതമില്ല, ഇന്ന സഭയില്ല, ഓരോ വ്യക്തികളും പറയാൻ തുടങ്ങിയപ്പം ഇപ്പം പുതിയ ടെക്നിക്ക് അവർ പറയുന്നത് തിരുമേനിയുടെ കൈയുടെ ഇവിടെ എന്തോ ഒരു ഇലക്ട്രിക് സാധനം വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കുമ്പോഴാണ് നോക്കട്ടെ, ഷോക്ക് അടിപ്പിക്കുമ്പോഴാണ്, അങ്ങനൊന്നും കാണുന്നില്ല, ഷോക്ക് അടിപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ ആളുകൾ വീഴുന്നതെന്നാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പരിശുദ്ധാത്മാവ് ആണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വിമർശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കല്ലേ ഇതിനകത്ത് ഇല്ല, ഇത് തെറ്റ, ഇത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മാജിക്കാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ ദൈവസന്നിൽ പറയണം. അതല്ലെങ്കിൽ ഈ സത്യം അറിയാതെ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി ദൈവസന്നിൽ പറയണ്ടേ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണമെന്നുള്ളത്, അത് ഇന്ന സഭയെന്നൊന്നുമില്ല. അവിടെ ഏതെങ്കിലും ഇന്ന സഭയിലെ ആൾ പ്രാർത്ഥിച്ചാലേ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുള്ള, ദൈവത്തെ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിൽ, ദൈവം അഭിഷേകം കൊടുക്കുന്ന വ്യക്തികളിൽ, അത് ഏത് സഭയെന്നില്ല, ഏത് ജാതിയെന്നില്ല, ദൈവം ഒരുത്തനെ ഇഷ്ടപ്പെട്ടാൽ, ദൈവം അവനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ ആ വ്യക്തിയിലൂടെ അത്ഭുതങ്ങൾ നടക്കും, ഇനിയും നടന്നുകൊണ്ടിരിക്കും, ആ അത്ഭുതങ്ങൾ ജനത അറിയും. ഈ ദൈവത്തെ, ദൈവം പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നൊരു ശുശ്രൂഷയത്. അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം പറയാമോ? എനിക്ക് പറയാനുള്ളത് ഇതൊരു അന്ത്യകാലഘട്ടമാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ സുവിശേഷം പറയുന്ന ഒരു കണക്കിലുള്ള പെന്തക്കോസ്തുകാർ പോലും വേദപുസ്തകമായിട്ട് പോകുമ്പം ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ കളിയാക്കുമായിരുന്നു. പക്ഷേ ആ വേദപുസ്തകം എടുത്തവരൊന്നും അവരുടെ തലമുറയൊന്നും നശിച്ചില്ല, അവരെയെല്ലാം ദൈവം വളരെയധികം ഉയർത്തി. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള വെളിപ്പെടുത്തുന്നതാണ് ഈ ശുശ്രൂഷയിലൂടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം വാഗ്ദത്തം ചെയ്തത് നിത്യജീവനാണ്. ഈ ലോകത്തിലെ സുഖങ്ങളോ ഈ ലോകത്തിലെ സൗകര്യങ്ങളോ ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അനേകരുടെ പ്രാർത്ഥന. പക്ഷേ നിത്യജീവന് വേണ്ടി പ്രവർത്തിക്കാനും കരുതാനും ജീവിതശൈലി മാറ്റാനും കഴിയുന്ന ഒരനുഭവം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ തിരക്കുള്ള നടുവിൽ ഞങ്ങളോടുകൂടി സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. കൂടുതൽ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പൗലോസിനോട് ദൈവം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. ജഡത്തിലൊരു ശൂലമായതാം ആ വലിയ പ്രതിസന്ധി പൗലോസിനുണ്ടാക്കിയത്. എതിർപ്പുകളാകാം, അവഗണനകളാകാം, പ്രതികൂലങ്ങളാകാം, പോരാട്ടങ്ങളാകാം, എന്തായാലും അതിനെയൊക്കെ കവർ ചെയ്യുന്ന ദൈവകൃപ പൗലോസിൻ്റെ മേൽ വീണതുപോലെ പ്രതിസന്ധികളുടെ നടുവിലും തളരാതെ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും പ്രഘോഷിക്കുന്ന ബിഷപ്പ് മാത്യുസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്തായുടെ ജീവിതാനുഭവങ്ങൾ എത്രയോ ആവേശം പകരുന്നതാണ്. ദൈവത്തോടൊന്നിച്ച് നമുക്കും യാത്ര ചെയ്യാം, ദൈവത്തോടു കൂടെ നമുക്ക് നടക്കാം, ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ നമുക്കും ആസ്വദിക്കാം, അനുഭവിക്കാം. ഈ എപ്പിസോഡിനെ ഇവിടെ വിരാമം കുറിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ.